ലോകം അത്ഭുതങ്ങളുടെ ഒരു കലവറയാണ്. വളരെ വിചിത്രമായതും ആശ്ചര്യം ജനിപ്പിക്കുന്നതുമായ കുറച്ച് സംഭവങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. വളരെ വ്യത്യസ്തമായ രീതിയിൽ രൂപഘടനയുള്ള ഒരു വാച്ചാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അത്യാന്തരികമായ നിരവധി പ്രത്യേകതകളോട് കൂടിയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ദ ഗോഡ് ഫാദർ പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന കമ്പനിയാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പാട്ട് കേൾക്കുന്നതുൾപ്പെടെ നിരവധിയായ സേവനങ്ങൾ ഇത് പ്രദാനം ചെയ്യുന്നു. ഏകദേശം $36,000 ഇതിന്റെ ഏകദേശ വില. ഒരുപക്ഷെ നാം കണ്ടിട്ടുള്ളതായ ഒരു കാഴ്ച തന്നെ ആയിരിക്കും ഇത്. കോഴിക്കുഞ്ഞുങ്ങൾക്ക് വ്യത്യസ്തമായ രീതിയിൽ നിറം നൽകിയിരിക്കുകയാണ്. പ്രത്യേക രീതിയിൽ രൂപപ്പെടുത്തിയെടുത്ത കോഴിക്കുഞ്ഞിലേക്ക് അതിശക്തമായ പെയിന്റ് അടിക്കുന്നതിലൂടെയും മറ്റുമാണ് കോഴിക്കുഞ്ഞ് ഈ രീതിയിലേക്ക് എത്തുന്നത്. ചെറിയ കുട്ടികളും മറ്റുമാണ് ഇത് പ്രധാനമായും വാങ്ങുന്നത്. ആദ്യ കാഴ്ചയിൽ അത്ഭുതകരമായി തോന്നിയേക്കാമെങ്കിലും ഏറെ സ്വാഭാവികമായ ഒരു സംഭവമാണിത്. കട്ടിയേറിയ പെയിന്റ് അടിച്ചിരിക്കുന്ന സ്ഥലത്ത് വ്യത്യസ്തമായ പെയിന്റ് റിമൂവർ തേച്ചു കൊടുക്കുമ്പോഴാണ് ഈ രീതിയിൽ മനോഹരമായ ഒരു കാഴ്ച വെളിവാകുന്നത്. ലോകം സാങ്കേതികവിദ്യയുടെ കാര്യത്തിൽ അതിവേഗം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് റോബോട്ടിക്സ്. എല്ലാ മേഖലകളിലും റോബോട്ടിന്റെ സാന്നിധ്യം നമുക്ക് കാണുവാൻ സാധിക്കും. ഈ തരത്തിൽ ജപ്പാനിൽ വോളിബോൾ പരിശീലനത്തിനായി റോബോട്ടിക് ടെക്നോളജി പ്രയോജനപ്പെടുത്തിയിരിക്കുന്നതാണ് ഈ വീഡിയോയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കൃത്രിമമായ രീതിയിൽ ഒരു അഗ്നിപർവ്വതത്തിന്റെ മാതൃക ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് അതിരസകരമായ രീതിയിൽ രണ്ടുപേർ സൃഷ്ടിച്ചിരിക്കുന്നതാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മുതുകിന്റെ ഭാഗത്ത് പ്രത്യേക രീതിയിൽ ഒരു വടിക്ക് സമാനമായ വസ്തുവുമായി നടക്കുന്ന ഒരു പൂച്ച. അല്പം ആശ്ചര്യമായി നമുക്ക് തോന്നിയേക്കാവുന്ന ഒരു കാഴ്ച തന്നെയാണിത്. യഥാർത്ഥത്തിൽ ഈ പൂച്ചയുടെ ഉടമ തന്നെ ഈ പൂച്ച പുറത്ത് കടക്കാതിരിക്കുവാൻ ചെയ്തു വച്ചിരിക്കുന്ന ഒരു വിദ്യയാണിത്. അതിമനോഹരമായ രീതിയിൽ ഒരു കെട്ടിടത്തിന്റെ മുഗൾ ഭാഗത്തെ സജ്ജീകരിച്ചിരിക്കുകയാണ്. വർണ്ണാഭവും അതോടൊപ്പം അത്യാധുനികവുമായ രീതിയിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇത് കാന്റൺ ടവറിന്റെ മുഗൾ ഭാഗമാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരമേറിയ കെട്ടിടങ്ങളിൽ ഒന്നാണിത്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് ചുരുങ്ങിയ വസ്തുക്കൾ ഉപയോഗിച്ച് ഒരു വ്യക്തി നിർമ്മിച്ച ഗിമ്മിക് എന്ന ഉപകരണമാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതിന്റെ പ്രവർത്തനം ഉൾപ്പെടുന്ന വീഡിയോ ഇദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയുണ്ടായി. വളരെ ചെറിയ മോട്ടറുകളും റബ്ബർ ബാൻഡും ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. കടലിനോട് ചേർന്ന ഭാഗത്ത് നിന്നും ചിത്രീകരിച്ച ഒരു വീഡിയോ ആണിത്. ഒരു പ്രത്യേക ഭാഗത്ത് തൊടുമ്പോൾ ഈ ജീവി ഉള്ളിലേക്ക് കയറിപ്പോകുന്നതാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ആദ്യ കാഴ്ചയിൽ ഇതൊരു വീഡിയോ ഗെയിമിൽ നിന്നുള്ള രംഗമാണെന്ന് നമുക്ക് തോന്നിയേക്കാം. യഥാർത്ഥത്തിൽ ഇത് ചൈനയിലെ ഹൈവേ പാതയുടെ മുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ടണൽ പാതയുടെ മുകളിലായി ചതുരാകൃതിയിൽ റോഡ് കാണുവാൻ സാധിക്കുന്ന രീതിയിൽ രൂപീകരിച്ചിരിക്കുകയാണ്. ചൈനയിലെ ഗുവാൻഷായിലാണ് ഇത്തരമൊരു കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഒരു എക്സിബിഷനിൽ നിന്നും പകർത്തിയ ചിത്രങ്ങളാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ചലിക്കുന്ന രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്ന ഭീമൻ പ്രാണികളെയും എട്ടുകാലികളുടെയും ഒക്കെ രൂപങ്ങളാണ് ഇവിടെ ഉള്ളത്. കൂടാതെ വ്യത്യസ്തങ്ങളായ ഒട്ടനവധി മറ്റ് കാഴ്ചകളും ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. ഏറെ പ്രചാരത്തിലുള്ള ഒരു വിനോദമാണ് സർഫിംഗ്. തിരമാലകളുടെ മുകളിലൂടെ സർഫിംഗ് ബോർഡ് ഉപയോഗിച്ച് ഏറെ ശ്രദ്ധയോടെ നീങ്ങുന്നതാണ് ഇതിന്റെ പ്രത്യേകത. കൂടുതലായും ആളുകൾ അവധികാലം ആഘോഷിക്കുന്നതിനായി ഈ വിനോദം പ്രയോജനപ്പെടുത്തുന്നു. ഇത്തരത്തിലൊരു വേളയിൽ വളർത്തു നായയും ഉൾപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. കൂടാതെ നായ്ക്കൾക്ക് വേണ്ടിയുള്ള സർഫിംഗ് മത്സരങ്ങളും ഇവിടെ നടത്തിയിട്ടുണ്ട്. റോബോട്ടുകളുടെ കടന്നുവരവ് ഓരോ മേഖലയെയും ശക്തമായ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ചൈനക്കാരനായ ഒരു വ്യക്തി തുണി അലക്കുന്നതിനായി സ്വന്തമായി നിർമ്മിച്ചെടുത്ത ഒരു റോബോട്ടിനെയും അതിന്റെ പ്രവർത്തനങ്ങളുമാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വളരെ കുറഞ്ഞ കാലയളവിൽ പരിമിതമായ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇദ്ദേഹം ഈ റോബോട്ടിന്റെ രൂപീകരണം പൂർത്തീകരിച്ചത്. ഒരിക്കൽ ഫ്ലോറിഡയിലെ സമുദ്രഭാഗത്ത് ഒരു കൂട്ടം വിനോദസഞ്ചാരികൾ അനാവശ്യമായ നിരവധി ടയറുകളുടെയും മറ്റും അവശിഷ്ടങ്ങൾ കണ്ടെത്തുകയും ഇവർ തന്നെ മുൻകൈയെടുത്ത് ഇതെല്ലാം നീക്കം ചെയ്യുവാൻ ആരംഭിക്കുകയും ചെയ്തു. ഫ്ളാറ്റുകളിലും മറ്റും താമസിക്കുന്നവർക്ക് ചെടികൾ നട്ടുപിടിപ്പിക്കുന്നതും അത് പരിപാലിക്കുന്നതും ഏറെ ദുഷ്കരമായി തോന്നിയേക്കാം. ആയതിനാൽ തന്നെ ഈ പ്രതിസന്ധിയെ മറികടക്കുന്നതിനായുള്ള ചെടിച്ചട്ടികളാണ് ഇവിടെ കാണുന്നത്. വളരെ കുറച്ച് മണ്ണും വെള്ളവും മാത്രം ഉപയോഗിച്ച് ചെടികൾ മികച്ച രീതിയിൽ വളർത്തിയെടുക്കുവാൻ ഇതിലൂടെ സാധിക്കുന്നുണ്ട്. ഇറ്റായി മസ്കാവിറ്റ്സ് എന്ന വ്യക്തി തന്റെ നിരീക്ഷണങ്ങളിലൂടെയും പരിശ്രമത്തിന്റെയും ഫലമായി നിരവധി വാദ്യോപകരണങ്ങളുടെ ശബ്ദം ഒരു ഉപകരണത്തിലേക്ക് സന്നിവേശിപ്പിച്ച് ഒരു വസ്തു ഉണ്ടാക്കി. ഇതിന്റെ ദൃശ്യങ്ങളാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ആദ്യ കാഴ്ചയിൽ ഭീതിജനകമായി തോന്നുന്ന രീതിയിൽ ഒരു വീട് ഉയർന്നു നിൽക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഇത് ലിയാൻഡോ എർണിക് എന്ന വ്യക്തിയുടെ ബിനാലയുടെ ഭാഗമായി ഉണ്ടാക്കിയ ഒന്നായിരുന്നു.
പല ജീവികളും വ്യത്യസ്തമായ രീതിയിൽ പരിണാമം സംഭവിച്ചോ ജനിതക ഘടനയിലെ വ്യത്യാസം മൂലമോ വ്യത്യസ്തമായ രൂപഘടനയിലേക്ക് എത്തപ്പെടാറുണ്ട്. ഈ തരത്തിൽ അപൂർവമായ രൂപഘടനയുള്ള ഒരു ആമയാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഏറെ അപൂർവമായ തരത്തിൽ വാലുകൾക്ക് സമാനമായ അവയവം ഇതിന് ഉണ്ടായിരുന്നു. സ്വന്തം ശരീരത്തെ ഒരു റോബോട്ടിന് സമാനമായ രീതിയിലേക്ക് എത്തിച്ച വ്യക്തിയെയാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അയൺമാനെ പോലെ അനുകരിക്കും വിധം നിരവധിയായ സ്യൂട്ടുകളും മറ്റ് സജീവ ഉപകരണങ്ങളും ഇദ്ദേഹം ശരീരത്തിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. ഗ്ലാസിനെ ഒരുക്കി പ്രത്യേക രൂപത്തിലേക്ക് എത്തിക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. കത്തിജ്വലിക്കുന്ന സൂര്യന്റെ മാതൃക എന്ന രീതിയിലാണ് ഇദ്ദേഹം ഈ സംഭവത്തെ വിശേഷിപ്പിക്കുന്നത്. ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുമല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റുകളായി രേഖപ്പെടുത്തൂ.